കേരളത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തിലും പൈതൃകത്തിലും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഐശ്വര്യപൂർണമായ ഓണത്തിൽ നല്ല അവസ്ഥയിലായിരിക്കാൻ കഴിഞ്ഞതിൽ അനുഗ്രഹീതനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്വിറ്ററിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം ബിഎസ്എഫിന്റെ പ്രത്യേക വിമാനത്തിൽ സെപ്റ്റംബർ രണ്ട് വൈകിട്ട് ഏഴ് ഇരുപതിനാണ് അമിത്ഷാ തിരുവനന്തപുരത്തെത്തിയത് തിരുവനന്തപുരത്ത് ഒരു സാംസ്കാരിക പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു അമിത്ഷാക്ക് ബി ജെ പി വൻ സ്വീകരണമാണ് നൽകിയത് വിമാനത്താവള പരിസരത്തൊരുക്കിയ പ്രത്യേക വാഹനത്തിൽ കയറി നിന്ന് അമിത്ഷാ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു തുടർന്ന് കോവളം റാവിസ് ഹോട്ടലിലേക്ക് പോയി ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂച്ചണ്ട് നൽകി അമിത്ഷായെ സ്വീകരിച്ചു കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഇന്റർ സ്റ്റേറ്റ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനാണ് അമിത്ഷാ എത്തിയത് രാവിലെ കോവളം ലീലാ റാവിസിൽ നടക്കുന്ന യോഗം അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് മൂന്നിന് കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ ബി ജെ പി പട്ടികജാതി മോർച്ച സംഘടിപ്പിക്കുന്ന പട്ടികജാതി സംഗമവും അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അദ്ദേഹം മടങ്ങും എന്നാണ് വിവരം നാലിന് നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വിശിഷ്ടാതിഥിയായി അമിത്ഷായെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണിച്ചിരുന്നുവെങ്കിലും പങ്കെടുക്കാനാകില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അമിത്ഷായെ അതിഥിയായി ക്ഷണിച്ചതും വർഗീയതയുടെ ആൾരൂപമാണ് അമിത്ഷാ എങ്ങനെയെല്ലാം വർഗീയത വളർത്തിയെടുക്കാൻ എന്തും ചെയ്യുന്ന ആളാണ് അദ്ദേഹമെന്നും ധർമ്മടത്ത് എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നെഹ്റു ട്രോഫി വള്ളം കളിക്കും മുഖ്യാതിഥിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ക്ഷണിച്ചത് വലിയ വിവാദമായിരുന്നു ൂന്നിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്തയച്ചത് ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കണമെന്നും കത്തിൽ അഭ്യർത്ഥിച്ചിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗം മുപ്പത് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ കോവളത്ത് നടക്കുന്നുണ്ട് ഇതിനായി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ എത്തണം എന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒൻപത് വിഭാഗങ്ങളിലായി എഴുപത്തിയൊൻപത് വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് മുഖ്യമന്ത്രി വള്ളംകളിക്ക് പങ്കെടുക്കുമെന്നതിനാൽ പ്രശ്നങ്ങളില്ലാതെ സമയക്രമം പാലിച്ച് വള്ളംകളി നടത്താനുള്ള ശ്രമത്തിലാണ് സംഘാടകർ കോവിഡും വെള്ളപ്പൊക്കവും കാരണം മൂന്നു വർഷമായി പുന്നമടക്കായലിലെ ഓളപ്പരപ്പിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ സാധിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമദി